ഹലോ, ഹായ്, വെൽക്കം ബാക്ക്. എല്ലാവരും സന്തോഷത്തിലാണെന്ന് വിചാരിക്കണേ. അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയ കുറച്ച് വിശേഷങ്ങളായിട്ടാട്ടോ. അപ്പോൾ നമ്മൾക്ക് സ്വന്തമായിട്ട് നമ്മളെ കൈക്കൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അതേപോലെ ക്രാഫ്റ്റ് എങ്ങനെ ഒരു ബിസിനസ്സാക്കി മാറ്റാം, ഒക്കെ നമ്മൾക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളും അതേപോലെ എന്താണ് കുട്ടികളെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ അത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾക്ക് എന്താ പറയുക, ഒരു ഒന്നെങ്കിൽ നമുക്ക് പഠിക്കാൻ ഇപ്പോൾ ഓൺലൈനായിട്ട് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് പഠിക്കാൻ, അതേപോലെ വർക്ക് ചെയ്യാനൊക്കെ. നമ്മൾ ചെറിയ മക്കളാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൽക്കൊക്കെ ബാക്കിലോട്ട് നിൽക്കും, അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതേപോലെ ഫ്രെയിം എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യുക, വീഡിയോ എടുക്കുക, ഫോട്ടോസ് കാര്യങ്ങൾ ട്രെൻഡിങ് ആയിട്ട് എങ്ങനെ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് അടിക്കാത്തന്നെ കാണുക, അതേപോലെ നിങ്ങൾ കമൻസ് അതേപോലെ ലൈക്ക് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാട്ടോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നിട്ടാ. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും പോയിട്ട് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കുക. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അന്ന് നല്ല മഴ ഉണ്ടായിരുന്നിട്ടാ, നല്ല മഴയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇതിലൊക്കെ ഒന്ന് വീഡിയോ എടുത്താട്ടാ. അപ്പോൾ മോന് എന്താ പറയുക, മഴ പെയ്തപ്പോൾ അതൊക്കെ ഒന്ന് ഒരു തിണ്ടത്ത് നിന്നുകൊണ്ട് അവൻ അതൊക്കെ നന്നായിട്ട് കളിക്കാട്ട് ചെയ്യണത്, നല്ല തലയിലൊക്കെ വെള്ളമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഞാൻ അവിടെ മാറ്റമായിട്ട് ചെയ്തിട്ടുള്ളത്, കാരണം പനി എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കിടങ്ങറാവല്ലോ. അപ്പോൾ അങ്ങനെ അവനത് വെച്ചിട്ട് കുറേ കളിച്ചിട്ടുണ്ടായിരുന്നിട്ടാണ് മഴയിട്ട്. അപ്പോൾ ഇതിൽ ഞാൻ രാവിലെ ഷൂട്ട് ചെയ്തതും ഈവനിങ് ഷൂട്ട് ചെയ്തതും നൈറ്റ് ഷൂട്ട് ചെയ്തതും അങ്ങനെ എല്ലാതും കൂടി ഒന്നായിട്ട് ഇട്ടാട്ട വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ നമ്മൾ എന്താ പറയാൻ വന്നിട്ടുള്ളത്, നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, നമ്മളെ പാഷൻ എങ്ങനെ തിരിച്ചറിയാം, അതേപോലെ ഏതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും എന്താ പറയുക, ഹാൻഡ്മെയ്ഡായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് എന്തിനോടാണ് ഇഷ്ടം, എന്തിനോടാണ് താല്പര്യം, അത് വേണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഒന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ എനിക്ക് ക്രാഫ്റ്റ് അതേപോലെ മെഹന്തിയിടൽ അങ്ങനത്തെയുള്ള കാര്യങ്ങളോടൊക്കെയാണ് എനിക്ക് താല്പര്യമുള്ളത്. ചിലർക്ക് കേക്ക് ഉണ്ടാക്കുക, ഫുഡ് ഉണ്ടാക്കുക, അതേപോലെ എന്താ പറയുക, എംബ്രോയിഡറി വർക്ക്. ഞാനും അത്യാവശ്യത്തിന് എംബ്രോയിഡറി വർക്ക് ചെയ്യലുണ്ട് കേട്ടോ. പക്ഷേ അത് എനിക്ക് ബാക്ക് പെയിൻ വരുന്ന കാരണം ഞാൻ കുറേ ആയിട്ട് ഇപ്പോൾ ചെയ്യലില്ല കേട്ടോ. പിന്നെ അതേപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലർക്ക് എന്താ മെഹന്തിൻ്റെ കോൺ ഉണ്ടാക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതൊക്കെ വെച്ച് കണ്ട് നമ്മൾക്ക് എന്താ പറയുക, വർക്കും കാര്യങ്ങളും ചെയ്തിട്ട് നമ്മൾക്കുള്ള കാര്യങ്ങൾ നമ്മൾക്കന്നെ സമ്പാദിച്ചെടുക്കാം. പക്ഷേ എന്തെന്ന് വെച്ചാൽ നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ആരെയും സപ്പോർട്ടും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് നമ്മൾ എന്താ പറയുക, വെറുതെ ഒരു ഫ്രെയിമോ അല്ലെങ്കിൽ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേക്ക് നിങ്ങളൊരു കേക്കോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. ആ ചെയ്ത് കൊടുക്കുന്നതിലൂടെ ചിലപ്പോൾ അത് കണ്ടിട്ട് അടുത്ത ആൾ നമുക്ക് ചിലപ്പോൾ ഒരു ഓർഡർ കിട്ടും. ആ ഓർഡർ കിട്ടുമ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ മാക്സിമം റേറ്റ് കുറച്ചിട്ട് വേണം കൊടുക്കാൻ. നിങ്ങൾ നല്ല റേറ്റും കാര്യങ്ങളും വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും പിന്നീട് നമുക്ക് ഓർഡറും കാര്യങ്ങളും തരൂല. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് ഓർഡർ കിട്ടുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് എന്താ പറയുക, റേറ്റും കാര്യങ്ങളൊക്കെ കൂട്ടി കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. പിന്നെ എപ്പോഴും വേണ്ടത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിനോട് നമ്മൾക്ക് ഇഷ്ടം വേണം കേട്ടോ. ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ആ വർക്ക് എന്താ പറയുക, എടുത്തിട്ടൊരു കാര്യമില്ല. ചിലപ്പോൾ ആദ്യമൊക്കെ പരാജയമാക്കാറ്. ഇപ്പോൾ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ ചിലപ്പം എനിക്ക് ഓർഡേഴ്സ് പിന്നുള്ളത് വെച്ചാൽ ആദ്യം സ്വന്തം ഇഷ്ടം എന്താ വെച്ചാൽ തിരഞ്ഞെടുക്കുക. ആ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക. പിന്നെ നമ്മൾ അതിനായിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും അതേപോലെ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ നമ്മൾ അതിന് വേണ്ടി എന്താ പറയുക, യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊന്നും കൂടി ബെനിഫിറ്റ് ആട്ടോ കിട്ടുക. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടും ഒക്കെ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾക്ക് ചെറിയ കുട്ടികളുണ്ട്, വീട്ടിൽ ഒരുപാട് ജോലിയുണ്ട്, അതൊന്നും നമ്മൾക്ക് ഒന്നിനൊരു തടസ്സമില്ലാട്ടോ. എനിക്കിപ്പോൾ വലിയ ആൾക്ക് 2.5 വയസ്സും അവൻ്റെ താഴെയുള്ള ആൾക്ക് 1 വയസ്സും കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. എന്നാലും ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മൾക്ക് വേണ്ടത് കണ്ടെത്തിക്കാണ്ട് ഒന്നെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യും, അതിൻ്റെ ഇടയിൽ വർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. നമ്മൾക്ക് ഇപ്പോൾ അതിൽ നിന്നൊന്നും ലാഭം കിട്ടിയിട്ടില്ലെങ്കിലും പിന്നീട് ഒരിക്കലും നമ്മൾക്ക് അതിനുള്ള ഏണിങ്സ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം, ഇപ്പോൾ പല പ്രാവശ്യം ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ നിർത്തിപ്പോവാൻ തീരുമാനിക്കുന്നുണ്ട്, കാരണം വ്യൂസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും.
പക്ഷേ എന്നാലും പിന്നീട് ഞാൻ വിചാരിക്കും വേണ്ട ഒരു വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യാം. അങ്ങനെയാണ് ഇതുവരെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മടി മാറ്റുക. മടി മാറ്റിയാണ്ട് നിങ്ങൾക്ക് ഏതിനോടാണ് ഇഷ്ടമുള്ളത് വെച്ചാൽ അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം നിങ്ങൾ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ഫാമിലീസിനൊക്കെ ആദ്യം സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഓർഡേഴ്സും കാര്യങ്ങളും കിട്ടും. പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തുടക്കത്തിൽ തന്നെ മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കുക. അതിലെന്തെങ്കിലും ലാഭം മാത്രം കണ്ടിട്ട് നിങ്ങൾ റേറ്റ് കുറച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പിന്നും വീണ്ടും വീണ്ടും നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ കിട്ടിത്തുടങ്ങുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഒരു വർക്ക് നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒരാളെടുത്ത് അതിൻ്റെ റീപ്ലൈ കാര്യങ്ങളൊക്കെ കിട്ടും, നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് ആട്ടാ. ആ വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, ഭംഗി ഉണ്ടായെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് ഹാപ്പിനെസ്സാണ്. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഫ്രെയിമിൻ്റെ വർക്ക് സെയിം വർക്കിന് ഞാൻ 4-5 ഫ്രെയിമിന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. നമ്മൾ ഈ ഞാനും കുറേ കാലങ്ങളായിട്ട് ഒരു ഫോണിലിരുന്നിട്ട് മറ്റുള്ളവരെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ നമ്മൾക്ക് ഒന്നിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അതെന്തായാലും നിങ്ങൾ ചെയ്ത് തുടങ്ങുക കേട്ടോ. ഒന്നുമില്ലെങ്കിൽ നമ്മളെ മക്കൾക്കേലും നമ്മൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത് വലിയൊരു സന്തോഷമായിട്ടാണ്. നമ്മളിത് പറയണത് നമ്മളെ ഹസ്ബൻഡ് ഫാമിലീസ് ഒന്നും നമ്മൾക്കൊന്നും വാങ്ങി തരില്ല എന്നല്ല കേട്ടോ. എന്നാലും നമ്മൾക്ക് അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമ്പോൾ ഇരട്ടി ഹാപ്പിനെസ് അല്ലേ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതാ ഇതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. കുക്കിങ് കാര്യങ്ങൾ, കുട്ടികളെ കാര്യങ്ങൾ, അവരുറക്കൽ, അതൊക്കെ കഴിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ അതാ ഉച്ചക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒന്ന് ചോറും പയറുപ്പേരും അതേപോലെ മീൻ പൊരിച്ചതും വെജിറ്റബിൾ കറി ആട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചിക്കനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതാ ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡി ആവാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ വെറും എല്ലാ വീഡിയോസും അല്ലേ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ക്രാഫ്റ്റ് മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ കണ്ടിരുന്നവർക്കൊക്കെ അത് മടുപ്പാകും. അപ്പോൾ അതുകൊണ്ടാണ് ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് വീഡിയോസ് ചെയ്യണം കേട്ടോ. ചിക്കന് നമ്മൾ വൈകുന്നേരത്തിനും ചപ്പാത്തിക്കൊക്കെ ആയിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തിരുന്നിട്ടാണ്. അപ്പോൾ ചോറുക്ക് വേണ്ടവർക്ക് അതും കഴിക്കാമല്ലോ വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ഇതാ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു മെഹന്തിയൊക്കെ ഇടാമല്ലോ വെച്ചിട്ട് ഇരുന്നായിട്ടാ. അപ്പോൾ എൻ്റെ നാത്തൂനാണ് മെഹന്തി ഇട്ട് തരുന്നത്. അവൾ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇരുന്നിട്ടുണ്ടായിരുന്നിട്ടാണ്. എന്നാലും നല്ല അടിപൊളിയായിട്ട് തന്നെ മെഹന്തി ഇട്ട് തന്നിട്ടുണ്ടായിരുന്നിട്ടാ. കുറച്ച് സ്ലോ ആയിന്ന് എന്നാലും അടിപൊളിയായിട്ട് തന്നെ മെഹന്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവളിത് ഇടുന്നത് കണ്ടപ്പോൾ ജസ്റ്റ് എനിക്കും കൂടെ ഒന്ന് ഇട്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇട്ടാട്ടോ. അപ്പോൾ രണ്ടാളും ഒരേപോലത്തെ ഡിസൈൻ തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല ചുവന്നിട്ടുണ്ടായിരുന്നിട്ടാണ്, നല്ലൊരു റെഡ് കളറ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊരു എന്താ പറയുക, ഒരു ഡാർക്ക് റെഡ് കളറുണ്ടല്ലോ, അങ്ങനെ ആ മെഹന്തി കിട്ടിയിട്ടുണ്ടായിരുന്നിട്ടാണ്. അപ്പോൾ അവൾ ആദ്യമായിട്ടാണ് ഇട്ട് തരുന്നത്, ആദ്യമായിട്ട് നിൽക്കാണ്ട് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഉഷാറായിട്ടുണ്ടായിരുന്നു. മെഹന്തിയിടലും അതേപോലെ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ടൈം മഴ പെയ്തിട്ടുണ്ടായിരുന്നിട്ടാ. ഇതവൾ ഫോണിൽ നോക്കിയിട്ടാട്ടോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെയിം ഡിസൈനായ കാരണം പിന്നെ ഫോൺ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അവളെ കയ്യിലത്തത് അതേപോലെ തന്നെ തിരിച്ച് പകർത്തി തരാട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ചെറിയ സിമ്പിൾ വർക്കായിട്ട് ആണ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ല ചുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ടൈമിൽ മക്കൾ ഉറങ്ങിയിരുന്നിട്ടാണ്. അപ്പോൾ മക്കൾ ഉറങ്ങുന്ന ടൈമിൽ ബാഗ് ഇടാലോശിച്ചിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് പകുതി ആയപ്പോഴത്തേനും ചെറിയ ആൾ നീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതിട്ടാ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനൊക്കെ എന്താ പറയുക ഒരു ഇതുണ്ടാവുള്ളൂ കേട്ടാ. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്താ പറയുക, സ്വന്തമായിട്ട് എന്താണ് എന്തിനോടാണ് ഇഷ്ടമുള്ളത് വെച്ചാൽ അതിന് പറ്റുന്ന രീതിയിൽ എന്തായാലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യട്ടെ. ക്രാഫ്റ്റ് അല്ലെങ്കിൽ മെഹന്തി അല്ലെങ്കിൽ കേക്ക് അല്ലെങ്കിൽ ഫുഡിങ്, അങ്ങനെ എന്താണ് നിങ്ങൾക്ക് പാഷൻ എന്താ വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കട്ടെ. എന്നിട്ട് ആദ്യം നിങ്ങൾ എന്താ പറയുക ഒന്നും കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിർത്തിപ്പോകുമെന്ന് ചെയ്യരുത്. അപ്പോൾ ഞാനും അതിനോടടുത്തുള്ള ഒരാൾ തന്നെയാണ്, ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് എന്താ പറയുക അതിനനുസരിച്ചിട്ടുള്ളത് കിട്ടും. കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടൂട്ടാ. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ചെയ്യണത്. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ട് അക്കൗണ്ട് തുടങ്ങുക, അങ്ങനെയൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്ത് കണ്ട് ചെയ്യാട്ടാ. അപ്പോൾ ഇതാ മെഹന്തി ഫൈനൽ ലുക്കിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മെഹന്തിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മുഴുവനാക്കാൻ എന്താ വെച്ചാൽ മക്കൾ നീശിയില്ല, അപ്പോൾ ഇത്ര ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ.
എന്നാലും സൂപ്പറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങൾ കമൻറ്റ്സ് പറയുക. പിന്നെ ക്രാഫ്റ്റിനോട് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരിക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വരാം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.